നമസ്കാരം ഞാൻ ശ്രീകുമാർ രൂക്കുറ്റി ഇന്ന് മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസ് നമ്മളുടെ പ്രേക്ഷകർ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മളോട് ആവശ്യപ്പെടുന്നതും കേരളത്തിലെ ആനപ്രേമികൾ എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്നതുമായ വിഷയം ഒന്നേ ഒന്ന് മാത്രമാണ് നിങ്ങൾക്കറിയാം ആന കേരളത്തിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ദാരുണമായ മരണം വിഷ്ണു കുറിച്ച് എപ്പിസോഡ് ഉടനെ ചെയ്യണം അവൻ്റെ മരണത്തിന് പിന്നിൽ ഉള്ള കാര്യകാരണങ്ങളെക്കുറിച്ച് സത്യസന്ധമായ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ കമൻറ്റുകളിലൂടെയും നേരിട്ട് ഫോൺ ചെയ്തുമൊക്കെ നമ്മളോട് അഭ്യർത്ഥിച്ചവർ ആവശ്യപ്പെട്ടവർ നിരവധിയാണ് മംഗലാകുന്ന് കർണനെക്കുറിച്ച് നമ്മൾ ചെയ്തതുപോലെ കർണൻറ്റേതിന് സമാനമായ വിഷ്ണുശങ്കറിന് ആ ഓർമ്മകൾക്ക് മുന്നിലുള്ള ഒരു ട്രിബ്യൂട്ട് ഒരു നല്ല എപ്പിസോഡ് അത് ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രേക്ഷകരുടെ എണ്ണവും ഒട്ടും കുറവല്ല പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്നു പറയാനുള്ളത് നമ്മളുടെ കയ്യിൽ അത്യാവശ്യം വിഷ്വലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിഷ്ണു ആ വീഡിയോ അവൻ ചരിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ തൊട്ട് അടുത്തതിൻ്റെ അടുത്ത ദിവസമോ തന്നെ ആദ്യമിട്ട് മാക്സിമം വ്യൂസ് കണ്ടെത്തുക എന്നുള്ളതല്ല നമ്മളുടെ ഒരു ലക്ഷ്യം ഒരുപാട് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു മരണമാണ് വിഷ്ണു ആ മരണത്തിൻ്റെ മുന്നിലെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഒരുപാട് വാദമുഖങ്ങളുണ്ട് അപ്പോൾ അത്രയും വിവാദമുയർത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കഴിയുന്നത്ര സത്യസന്ധമായിരിക്കണമെന്നും എല്ലാ വശങ്ങളും കഴിയുന്നത്ര ഉൾക്കൊള്ളുന്നതുമായ അധ്യായമായിരിക്കണമെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട് സമഗ്രമായ ഒരു അധ്യായം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഒട്ടും താമസിയാതെ നിങ്ങൾക്ക് മുന്നിലെത്തും പക്ഷെ ഇന്ന് നമ്മൾ മറ്റൊരു അധ്യായമാണ് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് കേരളത്തിൽ ആന പിടുത്തമൊക്കെ ഇല്ലാതായ ശേഷം പുറത്തു നിന്നും കേരളത്തിലേക്ക് ഏറ്റവും അധികം ആനകളെ എത്തിച്ചിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള ഒരു ആനയുടമ നിങ്ങൾക്ക് പലർക്കും അറിയാൻ കഴിയും പുത്തൻകുളം ഷാജി ആ ഷാജിയേട്ടന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ കേരളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗജരാജാക്കന്മാർ ആ നിര വളരെ സമ്പന്നമാണ് വളരെ തലയെടുപ്പുള്ളതുമാണ് ആ ഒരു നിര നമ്മളിപ്പോൾ പറഞ്ഞ ഈ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറിനെ പോലും കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് കുത്തംകുളം ഷാജിയേട്ടനാണ് ഷാജിയേട്ടൻ്റെ ആനലോകവുമായി ബന്ധപ്പെടുന്ന ജീവിതം ആ ജീവിതത്തിലൂടെ കടന്നു വരുന്ന ഒരുപാട് ഒരുപാട് ആനകൾ അതൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കുക കേരളത്തിലെ കാടുകളിൽ വാരിക്കുഴികൾ ഒരുക്കിയുള്ള ആനപിടുത്തവും വാരിക്കുഴികളിൽ വീഴുന്ന ആനകളെ മെരുക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും വേണ്ടി കോന്നിയും കോടനാടും മുത്തങ്ങയും പോലുള്ള ആനപ്പന്തികൾ സജീവവുമായിരുന്ന ഒരു കാലം സഹ്യപുത്രന്മാരും സഹ്യപുത്രികളും മലയാള മണ്ണിലെ നാട്ടാനക്കൂട്ടങ്ങളെ സമ്പന്നമാക്കിയിരുന്ന ആ കാലത്തിനിപ്പുറം പിന്നീട് കേരളം അടക്കി വാഴാനുള്ള നിയോഗം ഉത്തരേന്ത്യയിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്ന ബീഹാർ ആനകൾക്കായിരുന്നു കുറുവട്ടൂർ സ്വാമിയും ചാന്ന്നിക്കാട് കുറുപ്പും എടക്കുന്നി ഒക്കെ ഉൾപ്പെടുന്ന ഒരു തലമുറയായിരുന്നു ആദ്യകാലത്ത് പുറംനാടുകളിൽ നിന്നും കേരളത്തിലേക്ക് ആനകളെ ഇറക്കുമതി ചെയ്യുന്നതിന് മുൻകൈ എടുത്തിരുന്നതെങ്കിൽ മനുശേരി ഹരിയും തൃശ്ശൂരിലെ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പും കോട്ടയത്തെ പാപ്പാലപ്പറമ്പിൽ ഗ്രൂപ്പും പ്ലാത്തോട്ടം ജോർജ് കുട്ടിയുമൊക്കെ പിന്നീട് ആ വഴിയിൽ കൂടുതൽ കൂടുതൽ സജീവമായി രംഗത്തിറങ്ങി പക്ഷെ അതിനിടയിൽ തീർത്തും അപ്രതീക്ഷിതമായി രംഗത്തേക്ക് കടന്നു വന്ന ഒരാൾ ഇരുപതാം വയസ്സിൽ ഗൾഫിൽ ജോലിക്കെത്തുകയും പിന്നീട് സ്വന്തം ബിസിനസ്സിലേക്ക് കടക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഒരർത്ഥത്തിൽ കേരളത്തിൽ ായ നാട്ടാനകളുടെ പടയോട്ടത്തിന് മുമ്പെങ്ങുമില്ലാത്ത ഗതിവേഗം പകർന്ന ഒരു ഷാജി പഴയ കാലത്ത് തടി പിടിക്കുന്നതാണ് എത്ര ടൺ തടിയാണ് ആനാൾ ഒലിച്ചു കയറുന്നോ പഴയ പഴയ കാലം പറഞ്ഞാൽ അടുത്ത കാലത്ത് തടിപ്പണിയായിരുന്നില്ല അച്ഛൻറെ ഒക്കെ സമയത്ത് നമ്മൾ അന്നത്തെ കാലത്ത് ആനയെ മേടിക്കാൻ പോയാൽ ഞാൻ കൂടെ പോകും അച്ഛൻ്റെ ആ ചെറിയ പറ അപ്പൊ നമ്മൾ അച്ഛൻ അവിടെ ചെന്ന ഉടനെ ചോദിക്കുന്നത് പണിയോ ആദ്യത്തോ അതാണ് എഴുന്നേളത്തിൻ്റെ ചോദ്യം ഇല്ല കാരണം പത്താ ഇരുപതാ എഴുന്നെളുപ്പുകൾ മാത്രമേ കിട്ടാറുള്ളൂ അച്ഛന്റെ കാലത്ത് അന്ന് അത്രേ ഉള്ളു അത് കഴിയുമ്പോഴും ആ കാലത്ത് ഇവിടെ ഇരിക്കുന്നു തടിപ്പണി അതാണ് നോക്കുന്നത് ഒരു ആന വേടിക്കുന്നു പറഞ്ഞാൽ തടിപ്പണിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ചിലവില്ല അമിതമായിട്ടുള്ള ചിലവ് വരാൻ ആർക്കും കൊടുക്കാനുള്ള മാർഗമില്ല ആ സമയത്താണ് ഇവിടെ ആനകള് ഉത്സവങ്ങൾ കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ആഹാരമൊക്കെ കൊടുത്താ അപ്പോഴേ ഇവിടെ പോവേപ്പില് വിടുകയാണ് പോവുകയാണ് അന്ന് ഒരു ആനയ്ക്ക് എഴുന്നള്ളപ്പിന് പോയ കഴിഞ്ഞ മുന്നൂറ് രൂപ നമുക്ക് മുന്നൂറ് രൂപ പരമാവധി ആനക്കാരന്മാരൊക്കെ പാപ്പാമാരൊക്കെ ഒരു ഇരുപത്തഞ്ചു രൂപ അമ്പത് രൂപ പക്ഷെ അന്ന് ലോറിയിലൊന്നും നിന്നും പോണ്ട നടന്ന് ഇരുപത്തി ഒമ്പത് പരിപാടികൾ ഒരു മാസത്തിൽ ഒരടുത്തുള്ള സമയങ്ങളുണ്ട് നടന്നു പോയി എന്നുവെച്ചാൽ അടുത്തടുത്തുള്ളവരുണ്ട് പരിപാടികൾ അന്ന് ആനകൾക്ക് അസുഖവും ഇല്ല ഈ നടത്തം കുറഞ്ഞതാണ് അതാണ് പ്രധാന പ്രശ്നം പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ആനകളിൽ പുതിയ നിയമങ്ങൾ ഒരു പരിധി വരെ ആനകളുടെ ഉദ്ദേശിച്ചാണ് അവർ നിയമം ചില പിന്നെ ഷെഡിൽ കെട്ടുന്നതിനോട് വലിയ താല്പര്യം ഇല്ല 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 അത് എത്രയാലും ചൂടാണല്ലേ ആന മണ്ണും വരികയും ഞാൻ ചില ആനകളെയൊക്കെ വെളിയിൽ നിർത്തും കാരണം അസ്വസ്ഥത കൂടുതലായിരിക്കും ഈ ഷെഡിനകത്ത് വരുമ്പോ ചൂട് എത്രയാലും ഉച്ചക്കുള്ള ചൂടെന്ന് പറഞ്ഞാൽ ഷീറ്റല്ലേ ഇടാൻ കൂടുതലുള്ളൂ അത് ഇട്ട് അതിനകത്ത് ഈ ചൂടടിക്കുമ്പോ എത്രയാലും വെളിയിൽ മണ്ണൊക്കെ വരിയിട്ട് രാത്രി കാലങ്ങളെങ്കിലും മണ്ണിൽ കിട്ടണം വർഷത്തിൽ അനുഭവമുള്ള എനിക്ക് പറയാനുള്ളതാണ് അതാണ് അതാണ് പക്ഷേ നിയമം നമുക്ക് അനുവദിച്ചു തരുന്നില്ല തരുന്നില്ല അത് അനുവദിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയും വർഷത്തെ അനുഭവത്തിന്റെ അതെ 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 നമ്മളെ കുഞ്ഞു കൊട്ടേ ആനകളെ കാണുന്നുണ്ടല്ലേ അച്ഛൻ ആനയെ വേടിക്കുവരുന്നു എന്നാൽ ആനയെ കൊടുക്കുവായിരുന്നു അന്ന് അത് ഒരു ഇതാണ് നമ്മൾ നമ്മൾ മേടിക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുവരുന്നു ആ സമയത്ത് അതെ അതെ മേള സോൻപൂരിന്ന് ആനകളെ കൊണ്ടുവരുമായിരുന്നു അതിനൊക്കെ നിയമങ്ങളുണ്ടല്ലേ അന്ന് പക്ഷേ അന്ന് ശരീരം പറഞ്ഞു വന്നതിലേക്ക് നമ്മളൊരു കാര്യത്തിലേക്ക് എത്തി അന്ന് പോയി നമ്മളൊരു ആനയെ മേടിക്കാൻ നമ്മളൊരു പോകുന്നു പക്ഷെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആന പണിയോന്നുള്ളതായിരുന്നു അതായിരുന്നു അപ്പൊ നമ്മളിപ്പം എഴുന്നള്ളപ്പിന് പോയിട്ട് അവിടുത്തെ ഉയരോ അല്ലെങ്കിൽ അതിന്റെ ഇതൊന്നും അല്ല ഒരു പ്രശ്നമല്ല ഉയരം നോക്കാറില്ല നോക്കാറേ അടുത്ത സമയത്ത് വരെ നമ്മുടെ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ ആനകൾക്ക് അതിന്റെ ഉയരം ഒരു ആന ഈ ബുക്ക് അമ്പലത്തിലേക്ക് ബുക്ക് ചെയ്യാൻ വരുന്നവര് ആന ചോദ്യം ഒരു ഷാജിയല് ഈ എഴു കൂപ്പ് പണിയും ഇതിൽ നിന്നൊക്കെ മാറി ആനകൾ പൂർണ്ണമായിട്ട് എഴുന്നള്ളിപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ആനയുടെ ഒരു നമ്മുടെ പരിപാലനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് എഴുന്നള്ളിപ്പിനെ ആശ്രയിച്ച് അത് മാറിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും അത് മാറിയിട്ടൊരു കംപ്ലീറ്റ് മാറിയിട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷമായി അത്രേ ഉള്ളൂ ആ അന്നോരെയൊക്കെ തടിപ്പണിക്കൊക്കെ കുറേ പോകുവായിരുന്നു കുറച്ചെങ്കിലും കുറച്ചെങ്കിലും പോകുവായിരുന്നു കൂപ്പ് പണി നേരത്തെ നിരോധിച്ചല്ലേ കൂപ്പ് തടിപെട്ടില്ല പിന്നെ ചില പ്രൈവറ്റ് പണിക്കൊക്കെ മുമ്പ് ഒക്കെ പോകുന്നു ഇപ്പോഴും ആനക്ക് യഥാർത്ഥത്തിൽ ഓല എടുക്കാൻ പോലും അറിഞ്ഞുകൂടാ കൊമ്പനാനൊക്കെ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ രാവിലെ കൊണ്ടുപോയി കുളിപ്പിച്ച് പാപ്പാൻ വൈകിട്ട് ഒരു കേട്ട് ഓലയായിട്ടാണ് വരുന്നത് അതിനെ കെട്ടണ്ടായോ ഇപ്പോഴെന്തരാ പോയി ആന ഷെഡി നിൽക്കും പാപ്പന്മാർ പോയി ഓല വെട്ടി അല്ലെങ്കിൽ പുല്ല് നമ്മൾ വെട്ടിച്ച് സൈറ്റിൽ കൊടുക്കും നടത്തേന്ന് പറഞ്ഞതില്ല പിന്നെ നിർബന്ധിച്ചാൽ കുറച്ച് പാപ്പന്മാര് ചെറുതായിട്ടൊന്ന് വഴി അടിക്കും ഞാൻ എൻ്റെ ആനകളെ ഭൂരിപക്ഷം അതിനെല്ലേ ചോറ് കൊടുക്കാൻ വീട്ടിൽ കൊണ്ടുവരുന്നത് ആവട്ടെ നടക്കട്ടെന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കൂപ്പുപണി ഇല്ലാതായത് ഒരു പരിധി വരെയൊക്കെ ആനകളുടെ ആരോഗ്യത്തെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് അല്ലേ ആ പണി പണി പണിയുണ്ടെങ്കിൽ ആനയ്ക്ക് ആരോഗ്യം കാണും മസിലൊക്കെ ഒന്ന് ഒന്നും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല കാരണം അതിന് നമ്മളിപ്പോ മനുഷ്യർ ചിലർ പറയാറുണ്ട് നമ്മളിപ്പോ ജിമ്മിൽ പോയി ശരീരം ഉറപ്പിച്ചു പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയി പണിയെടുക്കുക ഈ തടി ഉറപ്പിക്കുന്നത് നമ്മുടെ സന്തോഷത്തിനാണ് നമ്മുടെ ശരീരം പക്ഷെ ആനക്കങ്ങനെ കൊണ്ട് പക്ഷെ അതിന്റെ ഫലം എന്ന് പറഞ്ഞ ആനയുടെ ഒരു

ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് എണ്ണത്തിലും വണ്ണത്തിലും ഉയരത്തിലും അത്രമേൽ കേമന്മാരായ ഒരാന തലമുറയെ ഉത്സവ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ ഷാജിയോളം മികവും മികവുമിടുക്കം പ്രകടമാക്കിയ മറ്റൊരാൾ എന്ന് ചോദിച്ചാൽ സംശയമാണ് കൊല്ലം ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള പാരിപ്പള്ളിക്കടുത്ത് പൂതക്കുളമെന്നോ പുത്തൻകുളമെന്നോ പറയാവുന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഷാജിയുടെ രക്തത്തിലും സ്വപ്നങ്ങളിലും എല്ലാ കാലത്തും ആനകൾക്കും ആന ചങ്ങലകളുടെ കിളുക്കത്തിനും ഒരു സ്ഥാനമുണ്ടായിരുന്നു ഇവിടെയല്ലേ വന്നാൾ ആനയെ കുളിപ്പിച്ച് കുളിപ്പിച്ചു കേരളത്തിൽ ആനകൾമാരാണ് അവിടെ തന്നെ അപേക്ഷിച്ച് പിന്നെ പട്ടണത്തിലായാലും നമ്മള് കൈത്തീറ്റി എന്ന് പറയുന്ന ഇല്ല 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 അവിടെ കുഴപ്പമൊന്നും ഇല്ല വെറും ചെറിയ കുറച്ച് നെല്ലിനകത്ത് ഈ സീസണൊക്കെ ആകുമ്പഴത്തേക്ക് നന്നാൻ വേണ്ടി ഈ നെല്ല് കറ്റകൾ കെട്ടി അരിഞ്ഞ് കെട്ടി അന്ന് കണ്ടിട്ടില്ലേ സോൻപൂർ മേള അതെ അതെ ആ അത് വർഷത്തിൽ തവണ ചെയ്യാറുണ്ട് അവര് ഈ സോൺപൂർ മേള ഉള്ളതുകൊണ്ടാണ് ഈ സാധാരണ ബീഹാർ ആന വളരുന്നത് ഒരു മാസത്തിന് മുന്നേ അവർ കുറച്ച് മരുന്നൊക്കെ തീറ്റിയൊക്കെ കൊടുക്കും ആ ഇവിടുത്തെ സുഖജികിത്സുഖിക അത് ഈ മേളയെ കൊണ്ടുപോയി അതിനെ നന്നാക്കി നിർത്തുന്നതിന് വേണ്ടി എല്ലാവരും അതിനുവേണ്ടി അതിനെ വേണ്ടി ആ ആ ഒരു വളർച്ച കാണുമല്ലേ ആ ഒരു മാസത്തെ ചികിത്സ നല്ല രീതിയില്ല നെയ്യും അതൂതും ഒക്കെ മേളയിൽ കൊണ്ടുവരുന്നത് അതാണ് ബീഹാർ ആന വളരുന്നതിന്റെ മെയിൻ കാരണം മറ്റേ ആസാം ആനകള് അവിടെ വേറെ ചികിത്സയും വേറെ ഒന്നുമില്ല കാട്ടില് പണി കഴിയും കാട്ടിൽ അഴിച്ചുവിടും നാട്ടിൽ ആനകൾ ഇല്ലല്ലേ എല്ലാം എല്ലാം ആ പണി പണി കഴിഞ്ഞിട്ട് ഇപ്പൊ പണിയില്ലല്ലേ അതുകൊണ്ട് പെറ്റി കണ്ടിട്ടില്ല പിന്നെ ഞാൻ ആസാമിൽ പോയിട്ടുണ്ട് ആനകളെ കാണാനായിട്ടൊക്കെ ഉത്തരേന്ത്യയിൽ ചെന്നാൽ ആനകളെ കൊണ്ടുവരാൻ കഴിയുമെന്നും അവിടെ സോൺപൂർ മേള എന്ന ഒരു ആന ചന്ത തന്നെ ഉണ്ടെന്നും ഒക്കെ കേട്ടറിവ് മാത്രം ഉണ്ടായിരുന്നു ഒരു കാലത്ത് അളവില്ലാത്ത ആനക്കമ്പവും രണ്ടും കൽപ്പിച്ച് ഒന്ന് കളത്തിൽ ഇറങ്ങാനുള്ള ആത്മവിശ്വാസവും മാത്രം കൈമുതലാക്കി ബീഹാറിലെത്തിയ ഷാജിക്ക് പക്ഷേ വിചാരിച്ചില്ല ആദ്യകാലത്തെ അനുഭവങ്ങൾ ഈ ആന വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരുമല്ലേ നമ്മൾ ആയാലും അങ്ങോട്ട് കാണാനും ആ ഈ സോൺപൂർ സോൺപൂർ മേളയില് പേരുള്ള ആനകളെ ആരെങ്കിലും മേടിച്ചാൽ അതറിഞ്ഞ അവിടെ അറിയും കൊണ്ടുവരും കൊണ്ടുവരും അപ്പൊ അതിനെ പോയി എത്രയും പെട്ടെന്ന് ഒന്ന് കാണുക അതാണ് വലിയ ആനകളെ ചെറിയ ആനകളെ ആവശ്യം പോലെ വരുമല്ലേ ആസാം ആസാമെന്ന് ബീഹാർ സോൺപൂർ സോൺപൂർ മേളയിൽ വരും സോൺപൂർ മേളയിൽ നിന്ന് പല പല സംസ്ഥാനങ്ങളിലേക്കും തമിഴ്നാട് കേരള മഹാരാഷ്ട്ര ഗുജറാത്ത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സോൻപൂർ മേളകളെ കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ ആനകളുടെ കൈമാറ്റമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സംസ്ഥാനത്ത് നമ്മൾ ആനെ കൊണ്ടുവരണമെങ്കിൽ അതാത് സംസ്ഥാനങ്ങളുടെ വനം വകുപ്പിന്റെ ഒരു എൻഒ സി വേണ്ടി കാലത്തില്ല പിന്നീട് അപ്പൊ കേരളത്തിൽ നിന്ന് എൻഒസി കൊടുക്കാത്ത സമയത്തും മറ്റു സംസ്ഥാനങ്ങൾ എൻഒസി കൊടുത്തിരുന്നു തമിഴ്നാട്ടിലേക്കും അതെ ഞാൻ ചോദിച്ചത് എൻഒസിൻ സി നമ്മുടെ ഇവിടുത്തെ അതാത് സംസ്ഥാനങ്ങളുടെ വനം വകുപ്പിന്റെ എൻഒസി ഉണ്ടെങ്കിൽ കൊണ്ടുവരാം ആ നിയമം മുമ്പ് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു ഒരു സ്റ്റേ അങ്ങോട്ട് പറയുന്നു ഈ ആനകൾക്ക് തീറ്റി കിട്ടുന്നില്ല അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് കുറച്ച് കാലത്തേക്ക് ആനകളെ വെളിയിൽ നിന്ന് കൊണ്ടുവരൊക്കെ നിർത്തണമെന്ന് പറഞ്ഞു കൂടിയെന്നുള്ളത് പക്ഷെ അതിനുശേഷം ആരും പോയിട്ടില്ല കോടതിയിൽ ഇപ്പം കൂടിയെന്ന് പറഞ്ഞത് അന്ന് എഴുന്നൂ ആയിരം ആനകളുണ്ട് ഇപ്പൊ നാനൂറ്റി എഴുപത്തി ഒന്ന് ആന ആയിരം ഇപ്പൊ ഏറ്റവും എന്റെ എണ്ണത്തിൽ ആനകൾ വരെ ഒരു പ്രതിവർഷം അപ്പൊ ഞാൻ ഈ നമ്മൾ സോൺപൂർ മേളയെ കുറിച്ച് ചോദിച്ചു ഷാജിയേട്ടൻ ഈ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് സോൺപൂർ മേളയിൽ പോയിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ പോയി ആനകൾ മേടിക്കുന്നവർ വളരെ കുറവായിരുന്നു ഒന്ന് നമ്മുടെ എനിക്ക് തോന്നുന്നു അന്ന് കേരളത്തിലേക്ക് ആനകളെ കൊണ്ട് കാങ്ങാടും ഹരിയേട്ടൻ പിന്നെ എടക്കുന്ന വാരി അല്ലെ ഹരിയേട്ടൻ ഹരിയ മനുഷ്യരി ഹരിയേട്ടൻ അങ്ങനെ വളരെ കുറച്ച് അന്നും കൊണ്ടുവരും ആ ആ എത്രയോ വർഷം നമ്മളൊക്കെ സമയത്ത് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് അദ്ദേഹത്തെ അന്നും കാണാം ഉണ്ട് അപ്പൊ ഷാജിയായിട്ട് ആദ്യത്തെ വർഷമായിട്ട് ഈ സോൺപൂർ മേളയിലേക്ക് പോകാം എന്നൊരു തോന്നൽ അത് എങ്ങനെയാണ് മനസ്സിൽ വരുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആനയാണല്ലേ അപ്പോഴേ എങ്ങനെയെങ്കിലും ആദ്യം ആരുടെ സഹായത്തോട് കൂടിയാണോ പോകുന്ന എന്താണ് അവിടെ ഒന്ന് പോയി കാണാൻ അനുഭവിക്കാം എന്നുള്ള രീതി ഒറ്റയ്ക്കുള്ള തീരുമാനത്തിലാണ് സോൺപൂർ മേളയ്ക്ക് മുന്നേ ഞാൻ ഇവിടെ നിന്നൊരു യാത്ര തിരിച്ചായിരുന്നു ബീഹാറിൽ അന്ന് നമുക്ക് മേളയെപ്പറ്റി അറിയാം പക്ഷേ മേള എങ്ങനെയാണ് അവിടെ മേടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല ആരും പറഞ്ഞു അവിടെ തരത്തില്ലേ പോകുന്നത് അതെ അപ്പൊ അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ബീഹാറിലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു അവർ ഫാമിലി ആയിട്ട് അവിടെ കയറായിരുന്നു അവർ പറഞ്ഞ നമുക്ക് അവിടെ വന്ന ആനയെ കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ പോയി അവിടെ ചെന്നപ്പോൾ ആനകൾ സോൺപൂർ മേളയിലെ ഉള്ള ആന നമ്മൾ മേള സമയത്തല്ല പോയത്

പിന്നെ വേറൊരു കാര്യം ഒരു ഒരു ഹോട്ടലിൽ ഞാൻ പോയി താമസിച്ച് ഗോരപ്പൂരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ താമസിച്ച് ഒരുപാട് വർഷത്തിന് മുമ്പ് തൊണ്ണൂറ്റി ആറിലാണ് തൊണ്ണൂറ്റി നാലിലാണ് കണ്ടൊക്കെയാണ് ആ ആ സമയത്ത് ഒരു അവിടെ പോയി താമസിച്ച് ഗോരപ്പൂർ താമസിച്ചപ്പോൾ ഹോട്ടലിൽ ഒരു ഒരു പാർട്ടി വന്നിരുന്നു അന്ന് നമ്മൾ ചോദിക്കും ആനകൾ എവിടെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് വിളിക്കും അപ്പോഴും പറയും ഓ രാവിലെ വന്നാൽ നമുക്ക് മാർക്കറ്റിൽ പോയാൽ അവിടെ ആനകൾ ശരിക്കും ഉണ്ടെന്ന് ഞാനും ഞാൻ സത്യമായിട്ട് വിശ്വസിച്ചാരി ആണ് ആ അപ്പോഴ് രാവിലെ കുളിച്ചൊക്കെ ഒരുങ്ങി പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് അത് ഇവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ നമുക്ക് നടന്നങ്ങ് പോവാ ഞാൻ നോക്കുന്നു ഇതെന്താ കാലം എന്നിട്ട് ഞാൻ ചോയിച്ച് ആന എങ്ങനെ അത് പല സൈസ് കൊച്ചു ആനകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ എനിക്ക് മൈൻഡ് മാറി ആ അപ്പോഴ് ചോദിച്ച പറഞ്ഞു ഒരു ആനകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും അല്ല അവര് കണ്ടിട്ടില്ല ഞാൻ ഒരു ആനയെ മേടിക്കാനും ജീവനുള്ള ആനയെ മേടിക്കാനുള്ള ആള് വരുമ്പോ ഒരു ഐഡിയ ഇല്ല എന്റെ ഒക്കെ പറഞ്ഞ ആവശ്യമുള്ള അവിടെ പോകുന്നുണ്ട് ഞാനും വന്ന് നമ്മുടെ ഒരു ആനക്കാരനും ഉണ്ട് കൂടാ കൂടാൻ കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ രാവിലെ ആന ശരിക്കും ഉണ്ടെന്ന് പറയും നമ്മള് വിചാരിച്ച് ഓരപ്പൂരല്ലേ അവിടെ കാണാൻ പോയില്ല പിന്നെ ഈ ഈ സംസാരത്തിനിടയ്ക്ക് ഈ ഒരു പോയിന്റ് വീണ് അപ്പോഴും നമ്മക്ക് മനസ്സിലായി അവിടെ വെച്ച് നിർത്തി ആനയെ മേടിക്കാൻ തനാലാവുന്നത്ര ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ മനക്കോട്ടകളും കൂട്ടിയ സമ്പാദ്യവുമായി ബീഹാറിലെത്തിയ ഷാജി കാത്തിരുന്നത് പല പല അളവിലും നിറങ്ങളിലുമുള്ള ആന പ്രതിമകളായിരുന്നെങ്കിൽ പിന്നീടൊരു പിടിവെള്ളിയാകുന്നത് ജില്ലക്കാരനായ സിംഗ് ആണ് അത് സ്ഥലമുണ്ടായിരുന്നു അവിടെ ഗുഡു സിംഗ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരാണ് പുള്ളി അന്ന് കേരളത്തിലേക്ക് ഒരുപാട് ആനകളെ കൊടുത്തിട്ടുള്ള പുള്ളിയാണ് ആ സോൻപൂർ മേളയിൽ ഏറ്റവും നല്ല ആനകളെ കൊണ്ടുവരിക അതവരെ അങ്ങനെയുള്ള ഒരു കുടുംബക്കാർ ഫേമസ് കുടുംബവും യമുനാസദൻ പുള്ളിയുടെ അച്ഛനായിരുന്നു ആദ്യം നടത്തി കൊണ്ടിരുന്നത് പിന്നെ മകൻ ഗുഡു സിംഗ് എന്ന് പറയും ഗുഡു സിംഗ് കേട്ടുഡു സിംഗ് അവിടുത്തെ മേളയിലെ ഇവിടെ എല്ലാവർക്കും അരിയേട്ടന് പിന്നെ അവരൊക്കെ എല്ലാം അവരെല്ലാം അവിടെ പോയി ആനകളെ പഠിച്ചുകൊണ്ട് അവരെല്ലാം അവിടുത്തെ സ്ഥിരം കക്ഷികൾ വരുന്നു അതിനിടയ്ക്കാണ് വിടുന്നത് പിന്നെ അപ്പോൾ നമ്മൾ നല്ല ആനകൾ കിട്ടിയാൽ നമ്മൾ എടുക്കും ആ സമയത്ത് അങ്ങനെ ആ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പോക്ക് അവസാനം ഒന്ന് രണ്ടാനയില് ആദ്യത്തെ പോക്കി തന്നെ തന്നെ ആന എടുക്കാൻ പറ്റി എടുത്തു പിന്നെ ഈ നമ്മൾ ആദ്യത്തെ അതെ 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 അതിനിടയ്ക്ക് ഒന്ന് പോയി നമ്മൾ കാര്യങ്ങളൊക്കെ സാധിച്ചു പേപ്പറൊക്കെ അന്ന് ആദ്യമായി സാക്ഷ്യം വഹിച്ച സോൺപൂർ മേളയെക്കുറിച്ചുള്ള പുത്തൻകുളം ഷാജിയുടെ ഓർമ്മകൾ അനുഭവങ്ങൾ അത് കഴിഞ്ഞുപോയതും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ മാത്രം കഴിയുന്നതുമായ ഒരു കാലത്തിലേക്ക് തുറന്നു വെച്ച ജാലകവാതിലാണ് ഈ ബീഹാറിലെ സോൺപൂർ മേള എന്ന് പറയുന്ന അവിടുത്തെ സർക്കാരും അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കൂടിയൊക്കെ അറിഞ്ഞ് അവരുടെ ഒരു സമ്മതത്തോടും അനുവാദത്തോടും കൂടി ഈ ആളുകൾക്ക് ട്രാൻസാക്ഷൻ ഉള്ള ആ നിയമ നൂലാമാലകളൊക്കെ വളരെ ഈസിയാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സും കൂടി ഉണ്ടായിരുന്നു സോൺപൂർ മേളയിലല്ലേ അവിടെ വെച്ചല്ലേ നമ്മളെ കൊണ്ടുവരുന്ന ആനകളെ അവിടെ വെച്ച് ഓണർഷിപ്പും ഈ അന്ന് മൈക്രോചിപ്പുകളൊന്നും ഇല്ലല്ലേ ഒന്നുമില്ല പിന്നെയാണ് മൈക്രോ ചിപ്പൊക്കെ അതും മേളയിൽ വന്ന് അടിച്ചു തരുവായിരുന്നു മേടിക്കുന്ന സമയത്ത് ആ ആ സമയത്ത് അതും സൗകര്യമുണ്ട് എല്ലാ പേപ്പറും കൊണ്ടുതരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മേളയിൽ തന്നെ ആനകൾ വന്ന് വെരിഫൈ ചെയ്യും ആ അവിടെ വന്ന് പരിശോധിക്കും ആനകളുടെ മാത്രമല്ല ഒരുപാട് ബാക്കി എല്ലാ കന്നുകാലികളുടെയും കൂടിയാ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് പോത്ത് ഹൈ ഭയങ്കര എരുമകളാണ് പല സൈസ് കിളികൾ ഇവിടെ പലരും കേരളത്തിൽ നിന്ന് ഈ സോൺപൂർ മേള കേരളത്തില് പക്ഷികളെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ രണ്ടു ആടിനെയും കൊണ്ടു വന്നിട്ടുണ്ട് ആനയുടെ കൂട്ടത്തില് അന്നത്തെ ഈ ജമുനാ പേരി എന്ന് പറഞ്ഞ ഒരു പ്ലേസ് എന്റെ ഒറിജിനൽ സാധനം രാജസ്ഥാൻ ബ്രീഡ് അത് കൊണ്ടുവന്നു അത് രണ്ടെണ്ണം കൊണ്ടുവന്നായിരുന്നു ഈ കൊണ്ടുവന്ന വണ്ടി കൂടെ തന്നെ സ്ഥലം ഉണ്ടായിരുന്നു കൂടെ നിർത്തി അന്ന് ഇവിടെ പത്രത്തിലൊക്കെ അത് ആ പിന്നെ നാനയ്ക്കുള്ള ആനയ്ക്കുള്ള തീറ്റകൾ അവിടെ ഒരു ഒരു സൈഡിൽ ഇതിനുള്ള തീറ്റകൾ സംഭരിച്ചോണ്ട് ആളുകൾ വരും അതൊക്കെ അതുകൊണ്ട് അല്ലെങ്കിൽ തീറ്റ വേണ്ടേ ആനകൾ വരും ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആനകളം വരും ഇരുന്നൂറ്റി അമ്പത് മൂന്നും അതിന് മുമ്പേ ആളുകൾ പറയുന്നുണ്ട് അഞ്ഞൂറ് പേര് വരുന്നു അറുന്നൂറ് പേര് നമ്മൾ അന്ത സമയത്ത് ഇല്ലല്ലോ കൊച്ചല്ലേ പിന്നെ ആ സമയത്ത് ഈ ബീഹാറിൽ ബീഹാർ ആനയെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്

പക്ഷെ സ്വന്തമാക്കാൻ പറ്റാതെ പോയ ഏതെങ്കിലും ഒരു ഒരു ആന പിന്നീട് അവൻ കേരളത്തിലേക്ക് എത്തിയ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആന ആ വർഷമേളയിലെങ്കിൽ അടുത്ത വർഷമേളയിലായാലും ഞാൻ സ്വന്തമാക്കുവരും അത് തീർച്ചയായിരുന്നു വടക്കൻ നാട്ടിൽ ചെന്ന് പറ്റിയ കക്ഷികളെ മുട്ടാൻ കഴിഞ്ഞാൽ ചുളുവിലയ്ക്ക് ആനകളെ അടിച്ചെടുക്കാം ബുക്കും പേപ്പറും ഒന്നും ഇല്ലാതെ കയ്യൂക്കുള്ളവർ അവർക്ക് തോന്നും പടി കാട്ടിൽ നിന്ന് ഓടിച്ചിട്ട് പിടിച്ച ഒരുപാട് അവയെ സോൺപൂർ മേളയിൽ എത്തിച്ചാൽ പേപ്പറും സർട്ടിഫിക്കറ്റും എല്ലാം റെഡിയാക്കി കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് പറയുന്നവരോടും വിശ്വസിക്കുന്നവരോടും ഷാജിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് വനത്തിൽ നിന്ന് എല്ലാം സർക്കാർ സർക്കാർ തന്നെ 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 അത് അത് ഒരു കാര്യം നടക്കുമോ പറയും ഓടിച്ചിട്ട് പിടിക്കുന്നു പിടിക്കുന്നു പിടി അതൊക്കെ പറയും പക്ഷേ സർക്കാർ അറിയാതെ അങ്ങനെ സർക്കാർ ഷാജിയേട്ടന്റെ ഒരു വിശ്വാസത്തിലേ സർക്കാർ അറിയാണ്ടും സർക്കാരിന്റെ കണ്ണു വെട്ടിച്ചും അവിടെ ആർക്കെങ്കിലും ഈ ഖദ്ദോലെ അല്ലെങ്കിൽ ഈ ആനെ പലരും ഇവിടെ ആരോപിക്കാറുണ്ട് ആനെ ഓടിച്ചിട്ട് കുഞ്ഞുങ്ങളെ പലരും വളഞ്ഞു പിടിച്ച് അതിനെങ്ങനെയെങ്കിലും ഒരു പേപ്പർ സീൽ ചെയ്തൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യത എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല സർക്കാർ അറിയാതെ ആനയും ഒക്കെ തന്നെ പറ്റില്ല സർക്കാരിനെ നോക്ക് അതെ അല്ല കേരളത്തിലെ കുറെ ആണ് സൃഷ്ടിച്ചത് നമ്മുടെ നാട്ടില് ഈ വടക്കേന്ത്യയിൽ പലതും നടക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ആളുകളുടെ മനസ്സിലുണ്ടല്ലോ അത് വെറുതെ കാട്ടിൽ കിടക്കുന്ന ഒരു ഒരാനെ പിടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അറിയാതെ ഒരിക്കലും നടക്കില്ല ഇല്ല ഇല്ല നമ്മുടെ അറിവിൽ നമുക്ക് മുമ്പേ ഉള്ള നമുക്ക് നമുക്കറിയത്തില്ല നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ആ ഇല്ല ഇല്ല ഒര ശ്രീകുമാറിന് വിശ്വസിക്കുന്നുണ്ടോ ഒരയെ ഓടിച്ചിട്ട് പിടിച്ച് അതിനെ മെരുക്കിക്കൊണ്ട് സർക്കാർ അറിയാതെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് അറിയാതെ ഒരാനയെ കൊണ്ട് ഒരാൾക്കൊന്ന് ഞാൻ പലരും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതെ 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 ചോദിക്കാവുന്ന ഒരാളോട് അത് അത് സംശയം അതുകൊണ്ട് ചോദിച്ചാണ് അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ പറ്റിയെങ്കിലും ആളുകള് പറയാറുണ്ട് ഓടിച്ചിട്ട് പിടിക്കുന്നു പക്ഷേ ഇവരാരും സ്ഥലവും കണ്ടിട്ടില്ല ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തവരാണ് പറയുന്നത് അറിയത്തില്ല പിന്നെ കുറച്ച് അറിയാവുന്നവര് പറയും ഇങ്ങനെയാണ് നടക്കുന്നത് അത് മറ്റുള്ള ആളിന് തലവേദന ഉണ്ടാക്കാൻ അവിടെ എത്തിപ്പെടാതിരിക്കാനോ പെടാനോ ഉള്ള വരരുത് നമ്മൾ ആ വഴിയിലോട്ട് കിടക്കരുത് അതിനു വേണ്ടിയുള്ള ചില പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇല്ല നമ്മുടെ ആദ്യമേ ഉള്ള ലക്ഷ്യം നമുക്ക് നമ്മുടെ കേരളത്തിൽ ആനകൾ കൂടുതൽ വേണം വേണമെന്നുള്ളതാണ് ഇതേവരെ കൊണ്ടുവന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഉയരക്കേമൻ പിന്നീട് പട്ടത്ര ശ്രീകൃഷ്ണനായി മാറി ആദ്യത്തെ ആനന്ദപത്മനാഭനായിരുന്നു പക്ഷെ പലർക്കും കണ്ണിൽ പിടിക്കാതെ പോയ ശ്രീകൃഷ്ണനെ ഷാജി കണ്ടെത്തുന്നതും ഏറെക്കാലം പിന്തുടർന്ന ശേഷം അവസാനം അവനെ സ്വന്തമാക്കുന്നതും ഒരല്പം വെല്ലുവിളി തന്നെയായിരുന്നു പട്ടത്ത് ശ്രീകൃഷ്ണൻ എന്ന് ശ്രീകൃഷ്ണൻ അല്ലേ അത് തീർച്ചയായും ആന ഇന്ന് ജീവിച്ചിരിക്കില്ല ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ ആനയായിരിക്കും ആയിരുന്നു ഉയരത്തില്

അല്ല കൈമാറാൻ ഇത്രയും ആ സമയത്ത് എന്ന് പറഞ്ഞ ആനകൾ കൂടുതൽ വരെയും നിപ്പുണ്ടല്ലോ മടയിൽ വന്നല്ലെങ്കിൽ വന്ന് അതിന് പകരമായിട്ട് നിർത്താനുള്ള ഒരു ആനയുണ്ട് ഒരാൾ വന്ന് ആഗ്രഹിച്ച് ചോദിക്കുന്നു അങ്ങനെ കൊടുക്കുന്നു ആ മോഹത്തിന് വന്ന് അവർക്ക് അതിന് കൂടിയേ തീരുവല്ലോ അപ്പൊ കുട്ടിയേ പറ്റുള്ളൂ അത് ഒരു ജീവിയല്ലേ അതെ അത് ഇപ്പൊ നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞോണ്ടിരുന്നിരുന്ന് അതിനൊരു ആവത്ത് വേണ്ടെന്നുള്ളത് കാരണം അമിതമായിട്ടുള്ള ആ ചോദ്യം ചോദ്യം ഈ ജീ അതങ്ങനെ ആന ഉടമന്മാർക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടല്ലേ ഒരു ജീവധനം എന്നുള്ള നിലയിൽ ഒരാൾ ആഗ്രഹിച്ചു വന്ന് നമ്മളോട് ചോദിക്കുക ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഈ നമുക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും കൊടുക്കില്ല അല്ലെങ്കിൽ വിൽക്കില്ല എന്ന് പറയില്ല എന്നുള്ളൊരു പിന്നെ അന്നത്തെ ഒരു കാലഘട്ടം ആനകൾ വരുവല്ലേ എപ്പോഴല്ലേ ആളുകൾ കൊണ്ടുവരാം സോൺപൂർ മേളയിൽ നമ്മളെ കേരളത്തിലുള്ള എല്ലാ പേരും ആനയെ കൊണ്ടുവരുന്നില്ലേ ഒരുപാട് പേര് ആനയില് ഇപ്പൊ ഒരുപാട് പേര് ആനകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനുശേഷമാണ് നിയമങ്ങളൊക്കെ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ലേ ആനകള് പിന്നും വരും പോവും എന്നുള്ളൊരു ധാരണയിലാണ് അല്ലായിരുന്നത് അത് നല്ലൊരു സമയം ആണ് അത് കാരണം ഇപ്പോഴും നാട്ടുകാരകള് ഇല്ലല്ലേ തീർന്നു തീർന്നു ഇനി ഒരു പത്തു വർഷം കൂടെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോകം കഴിഞ്ഞു നല്ല ലോകം കഴിഞ്ഞു കാരണം ഇപ്പോഴുള്ളവരിൽ തന്നെ വലിയൊരു ശതമാനം നാല്പത് വയസ്സിന് മുകളിലും കൂടിക്കൊണ്ടിരിക്കും എത്ര വേണമല്ല ആനകളെ ഇങ്ങോട്ട് നമുക്ക് കിട്ടും ഒരു കാരണവും അത് ഇനിയും കൊണ്ടുവരാമെന്നൊരു വിശ്വാസം ഉണ്ട് ഒരാൾ അത്മിതമായിട്ട് ആഗ്രഹിച്ച എന്താ വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്ന് നമ്മളോട് ചോദിക്കുന്നു ഇതിന്റെ ഒപ്പം തന്നെ അന്ന ആനയ്ക്ക്

ഞാൻ സോൺപൂർ മേളയിൽ പോകുന്ന കാലം കൊട്ട് ഇതിനെ കാണാറുണ്ടായിരുന്നു അതെങ്ങനെയാണ് ശ്രീകൃഷ്ണ അതൊക്കെ എൺപത്തി ഒമ്പതിലാളെ അവർ കൊണ്ടുപോകും അന്ന് വില പ്രശ്നങ്ങൾ കാരണോ അപ്പൊ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ട് ആർക്കും ഇതിലൊരു താല്പര്യം ഇല്ല കാരണം ഈ ആന ഇനി വളരു എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ പ്രായം തോന്നും അന്ന് കാണുമ്പോൾ തന്നെ നമ്മള് ഇവിടെ നമ്മുടെ സിനിമാ നടൻ ജയറാമും അവരെല്ലാം വന്ന് ഈ ആനയെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടുള്ള ആനയാണ് ആ സമയത്താണ് നമ്മൾ നമ്മുടെ ഒരു ഒരു മന്ത്രിയുടെ നിന്ന് ആനയാണ് യു പിയിലെ യു പി യിലെ ആയിരുന്നു പുള്ളി സോൻപൂർ മേളെ എല്ലാ വർഷവും ആനയെ കൊണ്ടുവരുമായിരുന്നു കച്ചവടം ചെയ്തു വരുന്നു അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ പട്ടത്ത് ശ്രീകൃഷ്ണനെ നമ്മുടെ ഇവിടുത്തെ അനന്തപത്മനാഭൻ ഓ നമ്മുടെ ആദ്യത്തെ അനന്തപത്മനാഭൻ അവനാണ് അവനാണ് അതായത് പിന്നീട് പട്ടത്ത് ശ്രീകൃഷ്ണനായ ആനയാണ് ആദ്യത്തെ പുത്തൻകുള അനന്തപത്മനാവൻ അത് കഴിഞ്ഞൊരു അനന്തപത്മനാഭം വന്നു പിന്നീട് ഇപ്പോഴും ഉണ്ട് പക്ഷെ ആദ്യത്തെ അനന്തപത്മനാഭൻ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ അപ്പൊ ഈ ആദ്യത്തെ ഒന്നോ രണ്ടോ മേളകളിൽ ശ്രീകൃഷ്ണനെ കൊണ്ടുവരുന്നു അന്ന് കച്ചവടം അവര് ആഗ്രഹിക്കുന്ന അവർ പ്രതീക്ഷിക്കുന്ന ഒരു വില കിട്ടാതെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്നു വീണ്ടും അടുത്ത മേളകളിലൊക്കെ അതെങ്ങനെ എത്രാമത്തെ മേളയിലായിരിക്കും ഷാജിയേട്ടിനെ മേടിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് അവസാനത്തെ മേളയിൽ അവർ കൊണ്ടുവന്നത് വർഷം എനിക്ക് ഓർമ്മയില്ല എന്നാലും രണ്ടായിരത്തിന് മേള എന്റെ പ്രോഗ്രാം തുടങ്ങുന്ന രണ്ടായിരത്തി നമ്മൾ അതിന് മുമ്പ് തന്നെ ശ്രീകൃഷ്ണൻ ഇവിടെ എഴുന്നള്ളുക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മളതിനെ കൊണ്ടുവരുന്നത് അത് പല രണ്ടു മൂന്ന് കൈമറിഞ്ഞായിരുന്നു ഞാൻ ആദ്യം ചെല്ലുമ്പോ ഒരു ഒരു തറവാട്ടിൽ നിൽക്കുന്നവരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആന രണ്ട് കൈ കൈമറിഞ്ഞിട്ട് പിന്നെ മന്ത്രിയുടെ അതിൽ പോകണം വെച്ച് തന്നെ മേളയിൽ തന്നെ അല്ലേ ആനാള് വരുന്നത് മൊത്തം കൊണ്ടുവന്ന് അടുത്ത വേറെ ആളായിരിക്കും കൊണ്ട് വരുന്നത് കൈമാറ്റം ഉണ്ട് ആളുകൾ ഇഷ്ടാനുസരണം ആനകളെ കിട്ടാനുണ്ട് മേടിക്കാനുണ്ട് ആന ശരിക്കുണ്ട് ആ സമയത്ത് തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഇതിനെ കാണുന്നുണ്ടല്ലേ എല്ലാ വർഷവും

അങ്ങനെ എത്ര കാലം നമ്മുടെ നമ്മുടെ ഒരു ഒരു രണ്ട് വർഷം മത്സരം ഉണ്ടായിരുന്നു ആതിര രാജശേഖരനുമായിട്ട് രാജശേഖരനും അന്ന് രവി സാറിന്റെ നിക്കുന്ന സമയം ആതിര ആതിര ആനയും നമ്മുടെ ഈ പട്ടത്ത് ശ്രീകൃഷ്ണനുമായിട്ട് ഒരു മത്സരം അങ്ങനെ തലയെടുപ്പിൽ ഈ ആന ഒത്തിരി മോശം പോകും പറഞ്ഞാൽ അന്ന് ട്രെയിനിങ് ആയില്ല അപ്പൊ പരിശീലിച്ചു വന്നിട്ടില്ല അങ്ങനെ മത്സരത്തിൽ വയനാട് ആളുകളൊക്കെ ായി ആനയെ കണ്ട ഉയരത്തിലുണ്ട് മറ്റത് നിലവിൽ നല്ലതാണ് രാജശേഖരൻ അത് ട്രെയിൻഡനയാണ് ഫുള്ള്സോ അറിയാ അറിയാം ഇവൻ അത് അറിഞ്ഞൂട അങ്ങനെ ആളുകളെല്ലാം കൂടെ മത്സരിച്ച് അളവ് വെച്ച് അളവ് വെച്ചപ്പോ രാ രാജശേഖരനേക്കാള് ഒരിഞ്ചാ രണ്ടിഞ്ചാ കൂടുതലാണ് അന്ന് വന്നിട്ട് വന്നിട്ട് ഒരു കുറച്ചാൾ കഴിഞ്ഞ ശേഷം ഈ മത്സരം വരുന്നത് അപ്പോൾ അളക്കുന്നത് അപ്പോഴതിനേക്കാൾ ഉയരം കൂടുതൽ അളവിൽ ഈ ആനയ്ക്കായിരുന്നു അത് തീർച്ചയായിട്ടുള്ള സംഗതിയാണ് അതെ അതെ ഞാൻ ആദ്യകാലത്ത് നമ്മൾ കുന്നംകുളത്തെ പെരുന്നാളിനൊക്കെ കാണുമ്പോഴും പല സ്ഥലങ്ങളിൽ കാണുമ്പോഴും ശ്രീകൃഷ്ണൻ ഉയരത്തിലുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് തോന്നുന്ന മുഖം ഇത്തിരി മറ്റു ആനകളിൽ കാണാത്ത ഇത് ഇവിടെ വരുന്ന ഇത്തിരി ഒതുങ്ങിയതാണ് പിന്നെ ചെവി ചെവി വലിയ ചെവിയാ ചെവി വലിയ ചെവിയായിരുന്നു ഓ അതൊക്കെയായിരുന്നു ശ്രീകൃഷ്ണനെ കുറിച്ച് ഓർത്തിയതല്ലേ പുത്തൻകുളം ആന ഉടമ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഗജരാജാക്കന്മാരുടെ ഒരു നിര തന്നെയുണ്ട് അവരിൽ ഓരോരുത്തർക്കും പറയാനും പങ്കുവയ്ക്കാനും ഏറെ കഥകളുമുണ്ട് അതുകൊണ്ട് തന്നെ പുത്തൻകുളം ഷാജിയെ ആധാരമാക്കിയുള്ള ഈ കാഴ്ചവട്ടം ഇവിടെ തീരുകയല്ല തുടരുകയാണ്